ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க എന്റെ പ്രിയപുത്ര, ഭക്ത മാർക്കണ്ഡേയന്റെ ചരിത്രം നീ എത്രമാത്രം ഉണർവോടുകൂടി കേട്ടുവെന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. ഇപ്പോൾ പറയൂ, നീ ഈ ചരിത്രത്തിൽ നിന്നും എന്ത് പാഠമാണ് പഠിച്ചത്? ഇപ്പോൾ പറയൂ ഭാനുഗോപ, ഈ കഥ നിന്നെ എന്ത് നീതിയാണ് പഠിപ്പിച്ചത്? ഇതിൽ നിന്നും നീ എന്താണ് പഠിച്ചത്? ഒരാൾക്ക് തന്റെ തപസ്സിനാൽ എന്തും നേടാനാകുമെന്നാണ് ഞാൻ ഇതിൽ ഗ്രഹിച്ചെടുത്തത്. കഠിന തപസ്സിനാൽ മരണത്തെ പോലും തടഞ്ഞു നിർത്താൻ സാധിക്കുമെങ്കിൽ നമുക്കാവശ്യമുള്ള വളരെയധികം ശ്രേഷ്ഠമായ വരങ്ങളും പ്രാപ്തമാക്കാനാകുമെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. മാർക്കണ്ഡേയൻ എന്ന ബാലന്റെ ചരിത്രകഥ എനിക്ക് മാത്രമല്ല, ഇത് കേട്ട് ഏവർക്കും നൽകുന്ന ഒരേ ഒരു പാഠം ഭക്തിയുടെ മഹത്വമാണ്. മാതാപിതാക്കൾക്ക് നൽകുന്ന ഭക്തി, ഗുരുവിന് നൽകുന്ന ഭക്തി, ദൈവത്തിന് നൽകുന്ന ഭക്തി എന്ന് സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നത് ഭക്തിയുടെ മഹത്വം തന്നെയാണ്. മാർക്കണ്ഡേയന്റെ പിതാവ് തന്നെ ഗുരുവായി നിന്ന് ദൈവത്തെ ചൂണ്ടിക്കാട്ടിയതിനാൽ അവൻ അവരോട് അചഞ്ചലമായ ഭക്തിയുണ്ടായി. അവൻ തന്റെ ആയുസ് ഇത്രേ ഉള്ളൂ എന്ന് വിധിച്ചിരുന്നതിനെ ആ ദൈവത്തോടുണ്ടായിരുന്ന ഭക്തി കൊണ്ട് തന്നെ മാറ്റിയെടുക്കുകയും ചെയ്തു. നാരായണ നാരായണ, ഭക്തിയാണ് സർവ്വതിലും ശ്രേഷ്ഠമെന്നതിന് മാർക്കണ്ഡേയന്റെ പുരാണം തന്നെയാണ് ഉന്നത പാഠം. മുരുക, നീ പറഞ്ഞ മറുപടിയാൽ ഞാൻ സന്തോഷവതിയായി. നീ അറിവുള്ളവൻ എന്നത് തെളിയിച്ചിരിക്കുന്നു പുത്ര. മാർക്കണ്ഡേയന്റെ കഥ മുരുകനിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും പക്വതയുണ്ടാകും. വീര്യം മാത്രമല്ല, വിവേകവും ഉണ്ടാകും. പോർഗുണം മാത്രമല്ല, പരാജിതരെ സംരക്ഷിക്കുന്ന കരുണാഗുണവും ഉണ്ടാകും. ഇവിടെ ഇദ്ദേഹത്തിനുണ്ടായ ഇതേ മാറ്റങ്ങൾ പോലെ ശുക്രാചാര്യനിൽ നിന്നും ഇതേ കഥ കേട്ടുകഴിഞ്ഞ ഭാനുഗോപന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ എന്ന് തീർച്ചയായും കാണേണ്ടതാണ്. നിന്റെ മകൻ ഈ കഥ മനസ്സിലാക്കി ശരിയായ അർത്ഥം ഉൾക്കൊള്ളുകയില്ല എന്ന് ഞാൻ ഊഹിച്ചത് ശരിയായി തീർന്നിരിക്കുന്നു. തപസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നേടാമെന്ന് കരുതിയതല്ലാതെ ഭക്തിയുടെ മഹത്വത്തെ അറിയാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഈ സമയത്ത് നീ ഇത് വ്യക്തമായി മനസ്സിലാക്കണം എന്നതിനാൽ പറയുകയാണ്, ഈ പരിതസ്ഥിതിയിൽ ശിവകുമാരനിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങൾ പൂർണ്ണമായും ശിവഭക്തിയിൽ മുഴുകണം. അതാ ശിവകുമാരൻ മനസ്സിലാക്കി അംഗീകരിക്കുന്ന രീതിയിൽ വേണം ചെയ്യേണ്ടത്. ഇത് മതി ഗുരുദേവ, അങ്ങ് എന്താണ് പറയാൻ വന്നത്, ഇതുമൂലം ഞങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നത് നന്നായി മനസ്സിലായി. അങ്ങനെ തന്നെ ചെയ്തുകൊള്ളാം.
എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഞാൻ കയറി ചെല്ലേണ്ട മാർഗം ഏതാണെന്ന് ഗുരുനാഥൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അതിൽ പിടിച്ച് മുകളിലേക്ക് കയറേണ്ടതല്ലേ? കടക്കേണ്ട തോണി ഏതാണെന്നും പറഞ്ഞു തന്നിരിക്കുന്നു. അതിലിരുന്നു കൊണ്ട് കടൽ കടക്കേണ്ടതല്ലേ? അവിടെ മുരുകൻ ഭക്തിയുടെ പരിവർത്തനം മനസ്സിലാക്കി അതിൽ മുഴുകാൻ പോകുന്നു. ഇവിടെ ഇവർ അതേ ഭക്തിയെ അടിസ്ഥാനമാക്കി അസത്യമായ ഭാവത്തിൽ ഉപയോഗിച്ച് ഭഗവാനെ തന്നെ കബളിപ്പിക്കാൻ നോക്കുന്നു. ഇതേപ്പറ്റി ദേവന്മാരോട് പറഞ്ഞ് അവരെ ജാഗരൂകരാക്കണം. ഇത് എന്റെ രീതിയിൽ, എന്റേത് മാത്രമായ രീതിയിൽ ചെയ്ത് കാട്ടിത്തരണം. ഇത് കാണുന്ന ആ ശിവകുമാരൻ അസുരന്മാരാണോ അവന് ശത്രുക്കൾ, അതോ അസുരന്മാരെ എതിർക്കുന്ന ദേവന്മാരാണോ അവന് ശത്രുക്കളെന്ന് പരിഭ്രമിച്ചു പോകും. ഈ സമയം ദേവന്മാരെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ മൂലം ഒരു മഹായാഗം നടക്കണം. കാർത്തിക മാതാക്കളോടൊപ്പം കഴിഞ്ഞ് അവരിൽ നിന്ന് ആയുധാഭ്യാസം നേടിയപ്പോൾ ഞാൻ വിൽവിദ്യയിൽ പൂർണ്ണമായും പ്രാവീണ്യം നേടാൻ മരം വെട്ടുകാരനായി വന്ന് ശരം പിടിക്കാൻ അഭ്യസിച്ചു തന്ന ആളല്ലേ ബ്രഹ്മദേവൻ? എന്റെ വിൽവിദ്യയ്ക്ക് ഗുരുനാഥൻ അദ്ദേഹമല്ലേ? അദ്ദേഹം വന്ന് ആശീർവദിച്ചത് മറക്കാൻ കഴിയുമോ? അദ്ദേഹത്തെ വിചാരിച്ച് ധ്യാനം ചെയ്യാം. ഇതെന്ത് അതിശയം! ഞാൻ ബ്രഹ്മദേവനെ വിചാരിച്ച് ധ്യാനിക്കാൻ വേണ്ടി കണ്ണുകൾ അടച്ചാൽ എന്റെ മാതുലനായ വിഷ്ണു ഭഗവാനല്ലേ വന്നു നിൽക്കുന്നത്? ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചാൽ നാരായണനല്ലേ വന്നു നിൽക്കുന്നത്? ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ ചക്രായുധം പരിശീലിച്ച ശേഷമല്ലേ വിൽവിദ്യ പരിശീലിച്ചത്? അതെന്നെ പരിശീലിപ്പിച്ചത് നാരായണനല്ലേ? അങ്ങനെ നോക്കിയാൽ അദ്ദേഹമാണ് എന്റെ ആദ്യത്തെ ഗുരു. അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തെയാണ് ധ്യാനിക്കേണ്ടത്. ഓം നമോ നാരായണായ നമ. 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 എന്താണിത്? എന്റെ അമ്മാവനെ വിചാരിച്ച് ധ്യാനിച്ചാൽ അച്ഛൻ വന്ന് നിൽക്കുന്നല്ലോ. ഹരിഹരൻ എന്നും ശങ്കര നാരായണൻ എന്നും ഇരുവരും ഒരാളിൽ മറ്റൊരാൾ ഒന്നു ചേർന്നവരല്ലേ? അതുകൊണ്ടാണ് വിഷ്ണുമൂർത്തിയെ ധ്യാനിച്ചാൽ വിശ്വേശ്വരൻ വന്ന് നിൽക്കുന്നത്. ത്രിശൂല പരിശീലനം നേടാൻ അന്ന് ത്രിപുരം മരിച്ചതിന് ഞാനാണ് കാരണക്കാരനെന്ന് പറഞ്ഞ് വന്ന് നിൽക്കുകയാണോ? ഒന്നും
മാത്രം തറപ്പിച്ച് പറയുകയാണ്, ഞാൻ ഈ ഭക്തി മാർഗത്തിൽ നിന്നും ഒരു കാലത്തും പിന്മാറില്ല. അമ്മയാണ് ദൈവമെന്ന് പറയാറുണ്ട്. എനിക്ക് ദൈവം തന്നെ അമ്മയായി വന്നിരിക്കുമ്പോൾ ഞാൻ വേറൊന്നിനെ എന്തിനാണ് ചിന്തിക്കുന്നത്? അവിടത്തെ തന്നെ ധ്യാനിച്ച് തപസ്സിൽ മുഴുകുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിന്നെ കണ്ടപ്പോൾ എന്താണെന്ന് വ്യക്തമല്ലാത്തൊരു കുഴപ്പം നിന്റെ മുഖത്ത് തെളിഞ്ഞു കണ്ടു. എന്നാൽ ഇപ്പോൾ അത് മാറി, നിന്റെ മുഖം തെളിഞ്ഞിരിക്കുന്നു, നിന്റെ മുഖത്തൊരു പ്രകാശം കാണുന്നു. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അതെനിക്കും നിർവഹിക്കാവുന്നതാണ്. എന്നാൽ സംബന്ധപ്പെട്ടവരിൽ നിന്നും അതേപ്പറ്റി അറിഞ്ഞ് അവരുടെ പക്കൽ നിന്നും അതറിയുന്നത് കൂടുതൽ ഉചിതമാണ്. എന്തുകൊണ്ടെന്നാൽ നീ അതേപ്പറ്റി ചോദിക്കുന്നില്ലെന്ന് നിന്റെ അമ്മയ്ക്ക് വിഷമം. നീ തന്നെ ആദ്യം ചെന്ന് മാപ്പ് ചോദിക്കേണ്ടതാണ്. അതിനുശേഷം അമ്മയുടെ കോപത്തിന്റെ കാരണം ചോദിച്ചാൽ അമ്മ വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. അച്ഛാ, അവിടുന്ന് ഉചിതമായ സമയത്ത് എനിക്ക് വഴികാട്ടിത്തന്നു. അമ്മയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭക്ത മാർക്കണ്ഡേയനെ കുറിച്ചൊരു കഥ പറഞ്ഞു തന്നു. അതെനിക്ക് ഭക്തിമാർഗത്തിൽ ഒരു പുതിയ വഴി തന്നെ തുറന്നു തന്നിരിക്കുകയാണ്. ഈശ്വര വിശ്വാസം എന്ന പ്രകാശത്തെ എന്നിലേക്ക് പ്രവേശിപ്പിച്ചു. അത് തന്ന വെളിച്ചത്താൽ ആ പാതയിൽ തന്നെ പോകാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതുതന്നെയാണ് പുത്ര നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചത്. കഥകൾ കേട്ടാൽ മാത്രം പോരാ, അതിന്റെ പൊരുൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ മാതൃകയാക്കണം. നീ ഈ ഭക്തിമാർഗം തിരഞ്ഞെടുത്തത് കണ്ട് നിന്നെ അഭിനന്ദിക്കുകയാണ്. എന്നാൽ അച്ഛാ, തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടായി. എന്ത് പ്രതിസന്ധി? ഞാൻ ബ്രഹ്മദേവനെ വിചാരിച്ച് ധ്യാനം ചെയ്താൽ എന്റെ മനക്കണ്ണിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നു. വിഷ്ണുവിനെ വിചാരിച്ച് ധ്യാനം ചെയ്താൽ അവിടുന്ന് പ്രത്യക്ഷനാകുന്നു. മൂവരിൽ ഒരാളെ എന്റെ മനസ്സിൽ ഉറപ്പിച്ച് എന്തുകൊണ്ടാണ് എനിക്ക് ധ്യാനം ചെയ്യാൻ കഴിയാത്തത്? എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിങ്ങനെ ഞങ്ങൾ മൂവരും സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ മൂന്ന് പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും ഒരേ മരത്തിലുള്ള മൂന്ന് ശിഖരങ്ങൾ പോലെ ഒരേ ബ്രഹ്മത്തിന്റെ മൂന്ന് രൂപങ്ങളായിരിക്കുകയാണ്. അതുകൊണ്ടാണ് മൂവരായിരുന്നാലും ത്രിമൂർത്തികൾ ഒന്ന് തന്നെയാണെന്നത് ജ്ഞാനസ്വരൂപനായ നിനക്ക് തെളിയിച്ചു തരാനാണ് ആ വിധം കാട്ടിത്തന്നത്. അത്ഭുതം പിതാവേ, അത്ഭുതം! ഇപ്പോൾ അങ്ങ് തന്നെ പറയൂ, ഞാൻ ആരെ വിചാരിച്ചാണ് ധ്യാനം ചെയ്യേണ്ടതെന്ന്? നീ ഭക്തി കാണിക്കണമെന്ന് വിചാരിച്ച ഉടൻ നിന്റെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ആരാണ്? എന്റെ അമ്മ. ഇപ്പോൾ തന്നെ നിന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിന്റെ മനക്കണ്ണാൽ നോക്കൂ, നിന്റെ കണ്ണുകളിൽ തെളിയുന്നത് ആരാണ്? അച്ഛാ, ഇപ്പോൾ എനിക്ക് എല്ലാം തന്നെ നല്ലതുപോലെ മനസ്സിലായിരിക്കുന്നു. എന്നിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം തന്നെ മാറിയിരിക്കുന്നു. ഞാൻ ആരെ ആദ്യം വിചാരിച്ച് ഭക്തി കാണിക്കണമെന്നത് അവിടുന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഇച്ഛ പോലെ തന്നെ ഞാൻ നടന്നുകൊണ്ട് വിജയിച്ചു വരാം, അനുഗ്രഹിച്ചാലും. ഒന്നുമാത്രം തറപ്പിച്ച് പറയുകയാണ്, ഞാൻ ഈ ഭക്തി മാർഗത്തിൽ നിന്നും ഒരു കാലത്തും പിന്മാറില്ല. അമ്മയാണ് ദൈവമെന്ന് പറയാറുണ്ട്.
എനിക്ക് ദൈവം തന്നെ അമ്മയായി വന്നിരിക്കുമ്പോൾ ഞാൻ വേറൊന്നിനെ എന്തിനാണ് ചിന്തിക്കുന്നത്? അവിടത്തെ തന്നെ ധ്യാനിച്ച് തപസ്സിൽ മുഴുകുകയാണ്. നാരദർഷേ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ദേവസേനാപതിയായി നാം അവരോധിച്ച മുരുകൻ ഇന്ന് ആയുധങ്ങൾ ഏന്തേണ്ട തന്റെ കരങ്ങളിൽ ഭക്തി, ധ്യാനം ഇവകളേന്തി നിൽക്കുകയാണല്ലോ. അങ്ങയുടെ ദുഃഖം മനസ്സിലാകുന്നു. അവിടെ ശൂരപത്മൻ തുടങ്ങിയ അസുരന്മാർ പോലും ഭക്തിയിൽ മുഴുകിയതുപോലെ അഭിനയിക്കുകയാണ്. അതിനുവേണ്ടി നിൽക്കാതെ മുരുകൻ അത് വിശ്വസിക്കണമെന്ന് വിചാരിച്ച് അതിനുതകുന്ന മാർഗം തേടുകയാണ്. ഭക്തിയെ രക്ഷിക്കാൻ അവർ അത് അനുകരിക്കുകയാണ്. തങ്ങളെ രക്ഷിക്കാനുള്ള കവചമായി അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അതെങ്ങനെയാണ് അങ്ങ് ഇത്ര കൃത്യമായി പറയുന്നത്? എന്താണ് ദേവേന്ദ്ര, ഈ നാരദൻ ജ്ഞാനദൃഷ്ടിയുടെ ഉടയവനെന്നും ത്രികാലജ്ഞാനിയെന്നും അറിയപ്പെട്ട് പരിലസിക്കുന്നതിനാൽ അവയെല്ലാം കാണാൻ കഴിയുമെന്നത് ദേവേന്ദ്രനും മറ്റു ദേവന്മാർക്കും ഓർമ്മയില്ലാതെ പോകും. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. നമ്മെ രക്ഷിക്കാൻ വേണ്ടി ജന്മമെടുത്തത് എന്ന് വിശ്വസിച്ചിരുന്ന മുരുക ഭഗവാൻ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിച്ച് ധർമ്മനീതികൾക്കായി നിലകൊള്ളുകയാണ്. യുദ്ധമേ വേണ്ട എന്ന് പറഞ്ഞേക്കുമോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു. എന്നാൽ പോർവീരന്മാരായിരുന്ന ശൂരപത്മനും അവന്റെ മകൻ ഭാനുഗോപനും മുരുകന്റെ അതേ മാർഗം തങ്ങളും തിരഞ്ഞെടുത്ത് മുരുകനെയും വിശ്വസിപ്പിക്കാൻ നോക്കുകയല്ലേ? മുരുകൻ അവരുടെ ഭക്തി വാസ്തവമാണെന്ന് വിശ്വസിച്ചാൽ അവരെ ശിക്ഷിക്കുകയില്ലല്ലോ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത്. ഈ നില ഇങ്ങനെ തന്നെ തുടർന്നാൽ നാം എപ്പോഴും ഒളിച്ചു തന്നെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നാം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ മതിയാകും. എന്ത് വഴി കണ്ടെത്തും, എങ്ങനെ കണ്ടെത്തും? ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ശക്തിയില്ലാതെ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശക്തി യാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന ശക്തിയാണെന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ അസുരന്മാർ ആ യാഗം നടക്കാൻ അനുവദിക്കാതെ തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നാം പല്ല് പോയ പാമ്പിനെ പോലെയാണ് ദേവർഷേ. ഇന്ദ്ര, ദേവന്മാരെ, എന്തിനാണ് ഈ പരിഭ്രമം? എനിക്കൊരു വഴി തോന്നുകയാണ്. ഭൂമിയിലുള്ള മുനിമാർ തന്നെ യാഗം ചെയ്തേ തീരൂ എന്ന് എന്താണ് ഇത്ര നിർബന്ധം? ദേവന്മാരായ നിങ്ങൾ ഇവിടെ യാഗം ചെയ്താൽ നിങ്ങളെ ആരാണ് തടയാൻ പോകുന്നത്? നാം ഒരു യാഗം തുടങ്ങി ഉഗ്രമൂർത്തിയായ സാക്ഷാൽ മഹാദേവന് ആദ്യ ഹവിർഭാഗം കൊടുത്ത് തുടർന്ന് യാഗം നടത്തി. അതുമൂലം നിങ്ങളെല്ലാവർക്കും വലിയ ശക്തി കിട്ടാനുള്ള വഴിയുണ്ടാകും. അപ്പോൾ ആ മഹാദേവന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പൂർണ്ണമായും പതിയും. വളരെ നല്ല തീരുമാനമാണ് നാരദർഷേ. യാഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദേവഗുരുവായ ബൃഹസ്പതിയെ അറിയിച്ച് അനുമതി വാങ്ങേണ്ടതുണ്ട്. നാളെ നേരം പുലരുമ്പോൾ തന്നെ അദ്ദേഹത്തെ കണ്ട് അതിനുള്ള അനുമതി വാങ്ങണം. നാരായണ നാരായണ.
അമ്മേ, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകിയെ അരികിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും അവിടുത്തെ പ്രാധാന്യം അറിയാതെ പോയി. അതിനാൽ എന്നിൽ നിന്നും ചില തെറ്റുകൾ സംഭവിച്ചു. എന്നാൽ അവിടുന്ന് തന്നെ എല്ലാം തിരുത്തി ഭക്തിമാർഗത്തിലേക്ക് വഴികാട്ടി തന്നു. ഞാൻ ഒന്നു മാത്രം തറപ്പിച്ച് പറയുകയാണ്, ഞാൻ ഈ ഭക്തിമാർഗത്തിൽ നിന്നും ഒരു കാലത്തും പിന്മാറില്ല. അമ്മയാണ് ദൈവമെന്ന് പറയാറുണ്ട്. എനിക്ക് ദൈവം തന്നെ അമ്മയായി വന്നിരിക്കുമ്പോൾ ഞാൻ വേറൊന്നിനെ എന്തിനാണ് ചിന്തിക്കുന്നത്? അവിടത്തെ തന്നെ ധ്യാനിച്ച് തപസ്സിൽ മുഴുകുകയാണ്. ഭാനുഗോപൻ ഇങ്ങനെ ചെയ്തത്? പാല് കയ്യിൽ നിന്നും താഴെ വീഴുന്നത് അപശകുനമാണെന്നറിയില്ലേ?